ചരിത്രത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. ശരി മാത്രം ചെയ്ത ചരിത്ര പുരുഷന്മാരും തെറ്റു മാത്രം ചെയ്തവരും ഒക്കെ ആയിട്ടില്ല, ഇങ്ങനെ കൂടി കലർന്നാ കിടക്കും. ഇതിൽ 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നടന്ന വലിയൊരു സമരമുണ്ട്, 1806 പക്കത്തെ ഏതാണ്ട് 200 വരുന്ന ചെറുപ്പക്കാരായ ആളുകൾ, കീഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള തീരുമാനം എടുക്കുകയും അത് മുൻകൂറായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുകയും അവര് ക്ഷേത്രപ്രവേശനത്തിനായി ചെന്ന സമയത്ത് തിരുവാങ്കൂറിലെ അന്നത്തെ യുവാന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ സൈന്യം അവരെ ആക്രമിച്ച് അവരെ വെട്ടി കൊലപ്പെടുത്തി അവരുടെ ജഡങ്ങളെല്ലാം അതിന് സമീപത്തുള്ള ഒരു കുളത്തിലിട്ട് മൂടുകയും ചെയ്തിരുന്നു. ആ കുളമാണ് പിന്നീട് ദളവാക്കുളം എന്ന് അറിയപ്പെട്ടത്. അന്നത്തെ ദിവാനായിരുന്നു വേലുത്തമ്പി, വേലുത്തമ്പി ദളവ എന്നത് അന്നത്തെ തിരുവാങ്കൂറിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ആയിരുന്നു. ഞാനിതിങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നവോത്ഥാനത്തിന്റെയും ദേശീയ സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ ചരിത്രത്തിനുള്ളിലെ പല വൈവിധ്യങ്ങളെയും ഇത് തെളിയിച്ചു തരും. കാരണം വേലുത്തമ്പി ദളവ ഇങ്ങനെ കൂടി ചെയ്തിട്ടുണ്ടെന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മറ്റേത് മാത്രമേ ഓർക്കുള്ളൂ, കുണ്ടറവളംബരം മാത്രമേ ഓർക്കുള്ളൂ. കുണ്ടറവളംബരവും പ്രധാനമാണ്, ദളവാക്കളവും പ്രധാനമാണ്. ചരിത്രത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. ശരി മാത്രം ചെയ്ത ചരിത്ര പുരുഷന്മാരും തെറ്റു മാത്രം ചെയ്തവരും ഒക്കെ ആയിട്ടില്ല, ഇങ്ങനെ കൂടി കലർന്നാ കിടക്കും. ഇതിൽ നിങ്ങൾ ദളവാക്കളായിട്ടാണോ വേലുത്തമ്പിയെ ഓർക്കുക, കുണ്ടറവളംബരായിട്ടാണോ ഓർക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പഴശ്ശിയായിട്ടാണോ ഓർക്കേണ്ടത്, അതോ കേളപ്പനായിട്ടാണോ ഓർക്കേണ്ടത് എന്നുള്ളത് ചെറിയൊരു ചോദ്യമല്ല. കാരണം പഴശ്ശിയുടെ താല്പര്യവും കേളപ്പന്റെ താല്പര്യവും തമ്മിൽ ഒരുപാട് അകലമുണ്ട്, ഈ വൈവിധ്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മലയാളി മെമ്മോറിയലിന്റെ കാര്യം പറഞ്ഞത്. ഇതിനുശേഷവും ധാരാളം ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. ആശാന്റെ ശ്രമം നടക്കുന്നുണ്ട്, ടി കെ മാധവന്റെ തന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും പൗരസമത്വം എന്ന വിഷയത്തെ മുൻനിർത്തി ക്ഷേത്ര പ്രവേശനത്തിനെയും ക്ഷേത്രത്തിന് ചുറ്റും വഴി നടക്കാനുള്ള അവകാശത്തെയും ഒരു രാഷ്ട്രീയ സമരമായി വികസിപ്പിക്കാൻ ശ്രമിച്ചത് ടി കെ മാധവനാണ്. അതിനു മുമ്പുള്ള ചെറുതും വലുതുമായ ശ്രമങ്ങൾക്ക് അത്തരത്തിലൊരു വ്യാപകമായ ഉള്ളടക്കം കൈവന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിന് പ്രകോപനമായി തീർന്ന ഒരു കാരണം, നാരായണഗുരുവിനെ ഒരിക്കൽ റിക്ഷയിൽ സഞ്ചരിക്കുന്ന സമയത്ത് വൈക്കൻ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ റിക്ഷയിൽ സഞ്ചരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ റിക്ഷയിൽ നിന്ന് ഇറക്കിവിട്ട ഒരു സംഭവം ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അയ്യങ്കാളിക്കും അവിടെ വഴി നടക്കാനുള്ള വിലക്ക് നേരിടേണ്ടി വന്ന കാര്യം നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഗുരുവിനെ പോലെയും അയ്യങ്കാളിയെ പോലെയുമുള്ള ആളുകൾ നേരിട്ട വിലക്കും ഒക്കെ ഈ സത്യാഗ്രഹത്തിന്റെ പിന്നിലേക്കുള്ള ഒരു കാരണമായി തീർന്നു.